ഈ ഫാമില് കുറെ കാളക്കുട്ടന്മാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാളക്കുട്ടനാണ് ഈ ഫെർഡിനാൻഡ്. ഇവൻ ബാക്കിയുള്ള കാളക്കുട്ടന്മാരെ പോലെ അടിക്കടിക്കാവുന്ന ഇറങ്ങത്തില്ല. അവൻ ഈ ചുവന്ന കളറിലുള്ള പൂക്കള് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിലുള്ള ഈ കാള അവനെ സമയം കിട്ടുമ്പോഴേക്കും ഉപദ്രവിക്കും. ഇപ്പോൾ നമുക്ക് അവിടെ കുറെ വലിയ കാളകളെയും കാണാം. അവത്തങ്ങളെല്ലാം ബുൾ ഫൈറ്റിംഗ് കോമ്പറ്റീഷന് പോകാൻ വേണ്ടി പരസ്പരം ഇടികൂടും. അതിൽ ഫെർഡിനാൻഡിന്റെ അച്ഛനും ഉണ്ട്. അങ്ങനെ ആ ഫൈറ്റിൽ അവന്റെ അച്ഛനെ തന്നെ ആ ബുൾ ഫൈറ്റിംഗ് കോമ്പറ്റീഷന് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യും. അത് അറിഞ്ഞതും അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് ആ കോമ്പറ്റീഷന് പോകാതിരിക്കാൻ വേണ്ടി പലതരത്തിലും പറഞ്ഞു പോകും. പക്ഷെ അവസാനം ആ കാള ബുൾ ഫൈറ്റിംഗ് കോമ്പറ്റീഷന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ആ ഫാമിലെ ഫെർഡിനാൻഡ് അവന്റെ അച്ഛൻ തിരിച്ചുവിടുന്നതും കാത്ത് കിടക്കുന്നു. എന്നാൽ അവന്റെ അച്ഛൻ പോയ ആ ട്രക്ക് തിരിച്ചുവിടുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ അവന്റെ അച്ഛൻ കാള ഇല്ലായിരുന്നു. കാരണം ആ കോമ്പറ്റീഷനെ വെച്ച് തന്നെ അവന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ മനന്ത അവൻ ഒരു ദിവസം രാത്രി ആ ഫാമിൽ നിന്നും ഓടി രക്ഷപ്പെടും. അങ്ങനെ അവൻ അവസാനം എത്തിപ്പെട്ടത് ഒരു ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ഫാമിന്റെ അകത്താണ്. അവിടെ അവനൊരു പെൺകുട്ടി കണ്ടുപിടിക്കും.